സ്കൂളിൽ ദേശീയ ഹരിതസേന രൂപീകരിച്ചു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുക, പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയാണ് ദേശീയ ഹരിതസേനയുടെ ലക്ഷ്യങ്ങൾ. ഹരിതസേന എന്താണെന്നൊക്കെ രൂപീകരണ വേളയിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഹരിതം എന്ന് പറഞ്ഞാൽ തന്നെ പച്ചപ്പാണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഇവിടെ ചുറ്റും നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റും ഹരിതസേനയുടെ പ്രവർത്തനോദ്ഘാടനം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സിറാജുദ്ദീൻ നിലാമ്പ്ര നിർവഹിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ മുജീബ് റഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിയായ നിഷാ കെസി സ്വാഗതം ആശംസിക്കുകയും ഹരിതസേനാ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രവർത്തനോദ്ദേശത്തെക്കുറിച്ചും വിദ്യാർത്ഥിയായ നിതാക്കെ വിശദീകരിക്കുകയും ചെയ്തു. നമുക്ക് ഓരോ ദിവസം നടത്തുന്നുണ്ട്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം മുക്തമാക്കുന്ന ജീവിയാണ് കാക്ക. നമ്മൾ കാക്കനെ കാണുമ്പോൾ കാക്കേൻ്റെ ജോലിയാണ് എന്താ നമുക്കറിയില്ല. അവരുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ അവർ മാലിന്യം മുക്തമാക്കുന്നുണ്ട്. മറ്റു ജീവജാലങ്ങൾ അത് ചെയ്തു കൊടുക്കും. പക്ഷെ മനുഷ്യന് അവർക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ജൂൺ 5 വരും, ഒരു തൈ നടും. പിന്നെ വരുന്നത് അടുത്ത ജൂൺ 5 വന്നിട്ട് അവരുടെ ആ തൈ അവിടെ ഉണ്ടോ നോക്കുന്ന തൈ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം. ഘടനത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥിയായ ഇഷ കേസി സെമിനാർ പ്രബന്ധം നടത്തുന്ന ഓരോ വ്യക്തിക്കും മുമ്പിലും ഞാൻ എന്റെ ഈ പ്രബന്ധം സമർപ്പിക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രകൃതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ഇന്ന് നമുക്കുള്ള നിയമങ്ങളും സംവിധാനങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് മതിയാവാതെ വരുന്നുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ എന്നതാണ് പ്രശ്നം. പലപ്പോഴും തന്നെ വീട് തന്നെ വിളവ് നിന്നുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു രാജ്യത്തെ മാത്രമല്ല, ലോകത്തെമ്പാടും അതിന്റെ അലയൊലികൾ ദൃശ്യമാണ്. വൈവിധ്യമാർന്ന ജീവിതങ്ങൾ അടങ്ങിയ പരിസ്ഥിതിന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളും ധാരാളമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലതയിലേക്ക് കോട്ടം തട്ടും. എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി പല വിധത്തിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മനുഷ്യവാസമായ ഓരോ ഇടവും രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറി. അധ്യാപകരായ ഫെബിന പി ടി, ഷാജി കെ സി, ഷാക്കിർ കെ പി എന്നിവരും വിദ്യാർത്ഥികളായ ദിയ എം ടി, ഷഹാന ഒ കെ എന്നിവരും ആശംസകൾ അറിയിച്ചു. ഹരിതസേന കോർഡിനേറ്റർ സന്ദീപ് മാട്ടട പ്രവർത്തന രൂപരേഖ അവതരിപ്പിക്കുകയും ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെങ്കിലും ഈ ഹരിതസേനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മളിപ്പോ ഇത് തൊട്ടു മുമ്പ് നടന്ന അവതരണങ്ങളിൽ നിന്ന് മനസ്സിലായി. പക്ഷേ മറ്റേ തന്നെയാണ് ഇവരുടെ പ്രകൃതി വിഭവങ്ങളെ പരിസ്ഥിതിയും പരമാവധി വിഘാതമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിച്ച പോലെ പ്രകൃതി അതിന്റെ വൃത്തി കാര്യമൊക്കെ മറ്റു ജന്തുക്കൾ ഏറ്റെടുത്തിട്ടു. മനുഷ്യൻ അത് മലിനമാക്കുകയും അതിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് മൂലം ഈ ഭൂമി തന്നെയല്ല ഇവിടെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഹരിതസേന യൂണിറ്റ് ഉണ്ടാക്കി. ഓട്ടോ സീരീസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പ്രകൃതിയെ ഇവിടെ നിലനിർത്തുന്നത് സസ്യങ്ങൾ മാത്രമാണ് അല്ലെ? എന്തൊക്കെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം സസ്യങ്ങളാണ്. രോഗങ്ങൾക്കുള്ള ചികിത്സ പരിഹാര മാർഗം സസ്യങ്ങളാണ്. ശുദ്ധവായു നമുക്ക് ലഭിക്കണമെങ്കിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ വേണം. മിക്കവാറും എല്ലാ ആഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർഡ് മെമ്പറെ ഞാൻ ഇവിടുത്തെ എസ് പി സി യൂണിറ്റിന്റെ ലീഡറോട് വിളിപ്പിച്ചിരുന്നു. സർ ഓർമ്മ അറിയില്ല നമുക്ക് പ്ലാസ്റ്റിക്കുകൾ